ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് പഴനിയിലെത്തി മുരുകവിഗ്രഹം കണ്ട് തൊഴുന്നത്. ഈ വിഗ്രഹം നവപാഷണ നിർമ്മിതമാണ്. ഈ വിഗ്രഹത്തിൻ്റെ ഔഷധമേന്മ വളരെ പ്രസിദ്ധവുമാണ്. 27 നക്ഷത്രങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളായാലും നവഗ്രഹങ്ങളിൽ ഓരോന്നും ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ഭോഗറന്ന സിദ്ധനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നവപാഷാണ വിഗ്രഹത്തെ ഒന്ന് ദർശിച്ചാൽ മാത്രം മതി, സർവ്വദോഷങ്ങളും അകന്ന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. പഴനി മുരുകൻ്റെ വിഗ്രഹത്തെ ഒരുമാത്രം നോക്കി നിന്നാൽ തന്നെ നവഗ്രഹദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. ശിവനോടൊപ്പം ശക്തിയും ചേർത്ത് ഭജിച്ച ഭോഗറുടെ മുന്നിൽ ശക്തിദേവിയായ പാർവതിയുടെ ദർശനവും ഉപദേശവും ഭോഗർക്ക് ലഭിച്ചു. പൊതിക്കൈമല അല്ലെങ്കിൽ പശ്ചിമഘട്ടമല, അവിടെ ചെന്ന് തപസ് അനുഷ്ഠിക്കാൻ പാർവതിദേവി നിർദ്ദേശിക്കുകയും ചെയ്തു. പൊതികൈമയിലെത്തിയ തപസ്സനുഷ്ഠിച്ച ഭോഗർക്ക് മുമ്പിൽ ബാലമുരുകൻ ദർശന മുരളി അനുഗ്രഹിച്ചു. താൻ കണ്ട ബാലമുരുകരൂപം ശിലയിൽ വാർത്തെടുക്കണമെന്നും അത് ലോകക്ഷേമത്തിന് വേണ്ടി ഉള്ളതായിരിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്രകാരം നവപാഷാണങ്ങളാൽ അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കാൻ തുടങ്ങി. നവമെന്നാൽ 9, പാഷാണമെന്നാൽ വിഷവുമെന്നാണ്. വിഷം തനിയെ ആയാൽ അത് വിഷം തന്നെയാണ്. എന്നാൽ ആ വിഷം മറ്റൊന്നിനോട് ചേരുമ്പോൾ അത് ഔഷധമായി മാറും. ഉന്നതമായ പാഷാണങ്ങൾ 9 തിരഞ്ഞെടുത്ത് മുരുകശില ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വൈദ്യൻ അങ്ങനെ മരുന്ന് ഉപയോഗിക്കേണ്ട രീതികളും നിർദ്ദേശിച്ചു. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ വിഗ്രഹം സംരക്ഷിക്കപ്പെടണമെന്നും അതെല്ലാവരും കാണുകയും ആരാധിക്കുകയും വേണമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. നവപാഷാണ നിർമ്മിതമായ ബാലമുരുക വിഗ്രഹത്തെ അല്പനേരം ഉറ്റുനോക്കിയാൽ ശരീരവും മാനസികമായ ഉന്മേഷം ലഭിക്കും. പഴനിമുരുകനെ കൗപീനധാരിയാക്കി ശിലയുണ്ടാക്കിയത് ഈ കൂട്ടിൽ നിന്നാണ്. ആ ശിലയിൽ സ്പർശിച്ചു വരുന്ന ഓരോ വസ്തു, അത് കാറ്റായാലും വെളിച്ചമായാലും, അതിനെ മാറാ വ്യാധികളെ മാറ്റുവാനുള്ള കഴിവുണ്ട്. അദ്ദേഹം ഇതിനായി ശിഷ്യന്മാരുമായി കൂടിയാലോചിച്ച് തിരഞ്ഞെടുത്തത് 64 തരം മിശ്രിതങ്ങൾ, 120 ഉപരസം, 11 തരം ലോഹസത്ത്, 15 തരം എരിവും പുളിയും, 108 തരം മൂലിക ചാറുകൾ, ധാതുക്കൾ, ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ചേർത്താണ് വേൽമുരുകൻ്റെ നവപാഷാണ ശില ഉണ്ടാക്കിയിട്ടുള്ളത്. ചൂടുകൂടിയ ഈ മുരുകശില തണുപ്പിക്കുന്നതിനായി തിരുമഞ്ജനം, ചന്ദനം, പാല, ഇളനീർ, പഞ്ചാമൃതം എന്നിവയിങ്ങനെ തണുത്ത വസ്തുക്കളാൽ അഭിഷേകം നടത്തുന്നു. ഈ ശിലാവിഗ്രഹം ഔഷധ വൈദ്യശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതിനാൽ നേർക്കുനേർ ദർശിച്ചാൽ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. പഴനി മുരുകശിലയുടെ ശിരസിൽ രാത്രി വയ്ക്കുന്ന ചന്ദനം രാവിലെ നിറം മാറി കാണപ്പെടുന്നു. ഇത് സേവിച്ചാൽ സർവ്വരോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ഈ ചന്ദനം രാക്കാല ചന്ദനമെന്ന് അറിയപ്പെടുന്നു. ശ്രീകോവിൽ അടക്കുമ്പോഴുണ്ടാകുന്ന ചൂട് കാരണം ശില വിയർത്ത വെള്ളം വാർന്നൊഴുകും. ഈ വെള്ളത്തെ കൗപീന തീർത്ഥമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ തീർത്ഥവും ഔഷധ ഗുണമുള്ളതാണ്. ഈ പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ആയുസ്സിൽ ഒരിക്കലെങ്കിലും പളനി മുരുകനെ ദർശിക്കാൻ കഴിഞ്ഞാൽ അതൊരു ജന്മസുഹൃതമായി തീരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു.